നമസ്കാരം. നമ്മൾ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് വളരെ വിശദമായി ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി ആ പാഠഭാഗത്തിലുള്ള പഠന പ്രവർത്തനങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ഓർമ്മയുടെ ഞരമ്പ് എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനത്തിൽ ആദ്യത്തെ ചോദ്യം, ആ കഥയ്ക്കകത്തെ മൂന്ന് സന്ദർഭങ്ങൾ തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട പൊതുവെ സ്ത്രീകളുടെ അവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ചോദ്യമായി ചോദിച്ചിട്ടുള്ളത്. ആ കഥയുടെ സന്ദർഭങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ചോദ്യത്തിലേക്ക് പോകാം. പിന്നെയാവാം പിന്നെയാവാം എന്ന് പറഞ്ഞ് കാലം പോയി. ഒരു വല്യൊഴിവിന് കുട്ടികളെയും അമ്മയും കൊണ്ട് ഡൽഹി കാണിക്കാൻ പോയി. ഞാനും കൂടി പോയാൽ പശുക്കളെ ആര് നോക്കും, അച്ഛൻ്റെ അസ്ഥിത്തറയിൽ ആര് തിരികൊളുത്തും എന്നൊക്കെ ചോദിച്ചു ഇവിടുത്തെ അമ്മ. ഏതായാലും എൻ്റെ പോക്ക് നടന്നില്ല. അപ്പോൾ രാവിലെ സീമന്തരേഖയിലിട്ട സിന്ദൂരം വിയർപ്പിൽ കുതിർന്ന് വിരലിലൊട്ടി ഒരു തുള്ളി രക്തം പോലെ അത് വിരൽത്തുമ്പിൽ ഒരു നിമിഷം തങ്ങി, പിന്നെ മെല്ലെ താഴേക്ക് വീണു മരിച്ചു. എന്താ നോക്കുന്നത്? അർഹിക്കുന്ന ആദരം കിട്ടാത്ത യജമാനൻ്റെ ഈർഷ്യയോടെ അയാൾ ചോദിച്ചു. വ്യത്യസ്ത തലമുറകളിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ അനുഭവങ്ങളാണ് ഇവ. കുടുംബത്തിനകത്തെ അധികാരഘടന, സ്ത്രീകളുടെ പദവി എന്നിവ സംബന്ധിക്കുന്ന എന്തൊക്കെ ആശയങ്ങളാണ് കഥാസന്ദർഭങ്ങളിൽ തെളിഞ്ഞു വരുന്നത് ചർച്ച ചെയ്യുക. നമുക്കറിയാം, ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയ്ക്കകത്ത് പ്രധാനമായും രണ്ട് സ്ത്രീകളാണ് കഥാപാത്രങ്ങൾ. ഒരു വൃദ്ധയും അവരുടെ കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന അവരുടെ രണ്ടാം തലമുറയിൽപ്പെട്ട ഒരു പെൺകുട്ടിയും. ഇതിൽ ആദ്യത്തെ പോയിന്റ് വൃദ്ധയുമായി ബന്ധപ്പെട്ടതും രണ്ടാമത്തേതും മൂന്നാമത്തേതും പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടതുമാണെന്ന് നമുക്കറിയാം. ഇത് വൃദ്ധയുടെ ഭർത്താവ് എം പി ആയിരുന്നു. അദ്ദേഹവും സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെ ആയിരുന്നു. അദ്ദേഹം എം പി ആയ സമയത്ത് ഒരിക്കൽ ഒരു വല്യൊഴിവ് സമ്മർ വെക്കേഷനാണ്. ആ വെക്കേഷന് കുട്ടികളെയും അമ്മയെയും കൊണ്ട് ഡൽഹി കാണിക്കാൻ പോയ സന്ദർഭമാണ് ഓർത്തെടുക്കുന്നത്. ആ വൃദ്ധയുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഡൽഹി കാണുക എന്നുള്ളത്. അവരുടെ ഭർത്താവ് എം പി ആണ്. അവർക്ക് ഫാമിലി സ്റ്റാറ്റസ് ഒക്കെ ഒരുപാട് സൗകര്യങ്ങൾ അക്കാലത്ത് സൗജന്യങ്ങളൊക്കെ ഉള്ള സമയത്ത് വൃദ്ധയ്ക്ക് എന്ത് പറ്റുന്നില്ല, അവർക്ക് ഡൽഹിയിലേക്ക് പോകാൻ പറ്റുന്നില്ല. അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം, ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും ഒന്നാമതായിട്ടുള്ള ഒരാഗ്രഹം നിറവേറ്റാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം എന്താണ്? പശുക്കളെ ആര് നോക്കും, അച്ഛൻ്റെ അസ്ഥിത്തറയിൽ ആര് തിരികൊളുത്തും എന്നൊക്കെ ചോദിച്ചു ഇവിടുത്തെ അമ്മ. എന്താണ് കുടുംബത്തിനകത്തെ അധികാരഘടനയിലും സ്ത്രീകളുടെ പദവിയും സംബന്ധിച്ച ഈ വരികൾ നമുക്ക് മുമ്പിൽ തരുന്ന കാര്യം? നോക്കൂ, വീട്ടമ്മ എന്ന പ്രയോഗം തന്നെ അത് അത്രത്തോളം അശ്ലീലമായ ഒരു പ്രയോഗമാണെന്നാണ് ഞാൻ പറയുക. നോക്കൂ, വീട്ടമ്മ എന്ന പദം പോലും പലപ്പോഴും വീട്ടിലെ ഇത്തരത്തിലുള്ള പണികളൊക്കെ നോക്കേണ്ടത് സ്ത്രീകളുടെ കടമയാണ് എന്നുള്ള ഒരു ധാരണയാണ്. പലപ്പോഴും പുതിയ കാലത്ത് നമ്മൾ അണുകുടുംബങ്ങളൊക്കെ ആകുകയും ഭാര്യയും ഭർത്താവും ജോലിക്കാരാകുകയൊക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ആലോചനകൾക്ക് ചിന്തകൾക്ക് കുറച്ചെങ്കിലും മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ള ശുഭസൂചകമായ കാര്യം കാണാതെയല്ല ഞാനിത് പറയുന്നത്. എങ്കിൽ പോലും ഇത്തരത്തിൽ ഇപ്പോഴും വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം സ്വന്തം താല്പര്യങ്ങൾ ഇല്ലാതായി എന്ന് നടിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ ഇല്ലാതായി എന്ന് പറയേണ്ടി വരുന്ന ധാരാളം സ്ത്രീകൾ ഇപ്പോഴും നമ്മുടെ ചുറ്റുപാടിലുമൊക്കെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. അത്തരത്തിലുള്ള സ്ത്രീകളുടെ പ്രതിനിധിയാണ് ഈ ഭാഗത്ത് വരുന്ന, ഇപ്പോൾ വൃദ്ധയായിട്ടുള്ള ഈ കഥയുടെ, ഇത് കഥ നടക്കുമ്പോൾ ഒരു കുടുംബിനിയായി നിന്നിരുന്ന ആ സ്ത്രീയുടെ അവസ്ഥ. തൻ്റെ താല്പര്യങ്ങൾ, സ്വന്തം താല്പര്യങ്ങൾ ബലി കഴിച്ചും കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ പ്രതിനിധിയാണ് ഈ ഭാഗത്തുള്ള വൃദ്ധ എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, അപ്പോൾ രാവിലെ സീമന്തരേഖയിലിട്ട സിന്ദൂരം വിയർപ്പിൽ കുതിർന്ന് വിരലിലൊട്ടി ഒരു തുള്ളി രക്തം പോലെ അത് വിരൽ തുമ്പിൽ ഒരു നിമിഷം തങ്ങി, പിന്നെ മെല്ലെ താഴേക്ക് വീണു മരിച്ചു എന്ന് പറയുന്നത് ഈ പെൺകുട്ടി, ആ പെൺകുട്ടിയും ഭർത്താവും തമ്മിലുള്ള കുടുംബജീവിതം
അത്ര സുഖത്തിലല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കഥാകാരി ഉപയോഗിച്ചതാണ്. തീർച്ചയായും നമുക്കറിയാം നെറ്റിയിലിടുന്ന സിന്ദൂരം എന്നുള്ളത് ഒരു ദാമ്പത്യ ചിഹ്നമായി മാറിയ കാലത്ത് ആ സിന്ദൂരം ഒരു രക്തത്തുള്ളി പോലെ താഴേക്ക് വീണു മരിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായും അവിടെ വരുന്നത് അവരുടെ അസ്വാരസ്യങ്ങൾ, തീർച്ചയായും അത്തരത്തിലുള്ള ഭർത്താവിൻ്റെ ഒരു അവസ്ഥ, സ്വാഭാവികമായിട്ട് ആ അസ്വാരസ്യത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള ഭർത്താവിൻ്റെ മാനസികാവസ്ഥ അടുത്ത് പോയതിനകത്ത് വ്യക്തമാണ്. അതും കൂടി നമുക്ക് ബന്ധിപ്പിച്ച് പറയാവുന്നതാണ്. എന്താ നോക്കുന്നത്? അർഹിക്കുന്ന ആദരം കിട്ടാത്ത യജമാനൻ്റെ ഈർഷയോടെ അയാൾ ചോദിച്ചു. അപ്പം അത്തരത്തിലാണ് തീർച്ചയായും ആ അസ്വാരസ്യത്തിന് പ്രധാനപ്പെട്ട കാരണക്കാരൻ ഈ ഭർത്താവാകുമെന്നുള്ളത് അയാളുടെ ഈ ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ അയാളുടെ ഒരു ഭാവത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. യജമാനൻ്റെ ഈർഷയോടെയാണ് അയാൾ ചോദിക്കുന്നത്. യജമാനൻ കടന്നു വരുമ്പോൾ വേലക്കാരി പഴയ ജന്മിത്ത സ്ഥലി ഓ തമ്പ്ര എന്നും പറഞ്ഞ് നിൽക്കണം എന്നാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പുരുഷ മേധാവിത്വ സമീപനമാണ് ഈ ഭർത്താവിനുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടിക്ക് പലപ്പോഴും ആ ദാമ്പത്യ ബന്ധം എന്നുള്ളത് അത്ര സൗഖ്യമുള്ള ഒന്നായിരിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അവരുടെ ദാമ്പത്യത്തിൻ്റെ സൂചന വിയർപ്പിൽ കുതിർന്ന് രക്തമായി നിലത്തേക്ക് വീണു മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അതോടൊപ്പം തന്നെ ഈ വരിക്കകത്ത് നമ്മൾ പറഞ്ഞു പലപ്പോഴും ദാമ്പത്യ ബന്ധം എന്നുള്ളത് ഒരു സൗഹൃദ ബന്ധത്തെക്കാൾ ഉപരി പുതിയ കാലത്ത് അത്തരത്തിലുള്ള രീതികളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ശുഭസൂചനയാണ്. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള രീതികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ. പലപ്പോഴും ഒരു അടിമ ഉടമ ബന്ധമായി നമ്മുടെ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളത് കൂടി നമുക്ക് ഇത്തരത്തിൽ ആലോചിക്കാവുന്നതാണ്. അങ്ങനെ ഒരു ബന്ധമായിട്ടാണ് ഈ കഥയ്ക്കകത്തെ ഈ പെൺകുട്ടിയും അയാളുടെ ഭർത്താവും തമ്മിലുള്ള ബന്ധമെന്ന് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് എഴുതാൻ വേണ്ടി കഴിയുക. ഇനി രണ്ടാമത്തെ ചോദ്യം അതിൻ്റെ തുടർച്ചയാണ്. നരച്ച മുടികൾക്ക് താഴെ വേറെയും കറുത്ത മുടിയിഴകൾ ഒളിച്ചിരിപ്പുണ്ടെന്ന് പെൺകുട്ടി ഈർഷയോടെ കണ്ടെത്തി. കഥയുടെ ബാക്കി അറിയാൻ പെൺകുട്ടിക്ക് ആകാംക്ഷ വർദ്ധിക്കുകയായിരുന്നു. കഥയുടെ തുടക്കത്തിൽ പെൺകുട്ടിക്കുണ്ടായിരുന്ന ഈർഷ്യ കഥാന്ത്യത്തിൽ ആകാംക്ഷയായി രൂപപ്പെടുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാവും ഇങ്ങനെയൊരു ഭാവമാറ്റം പെൺകുട്ടിക്കുണ്ടായത്? ഇത് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതായത് നമുക്കറിയാം ആ കഥ തുടങ്ങുമ്പോൾ വൃദ്ധയുടെ മുറിയിലേക്ക് കടന്നു ചെന്ന പെൺകുട്ടിയുടെ ചിത്രത്തോടെയാണ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സംഭാഷണത്തോടെയാണ് കഥ തുടങ്ങുന്നത്. ആ പെൺകുട്ടിയും വൃദ്ധയും തമ്മിൽ അപ്പോൾ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. വൃദ്ധ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാതെ, വൃദ്ധയോട് മുഖം കൊടുക്കാതെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന, വൃദ്ധ പറയുന്നതൊക്കെ ചുമ്മാ കേട്ടുകൊണ്ടിരുന്ന, വൃദ്ധയുടെ വെപ്പ് പല്ലുകളും ചില സൗരഭ്യം എന്നൊക്കെ പറയുമ്പോൾ പുറത്തേക്ക് ഉന്തി വരുന്ന പല്ലുകളുമൊക്കെ കണ്ട്, വൃദ്ധയുടെ നരച്ച മുടികളും മെലിഞ്ഞ ശരീരവുമൊക്കെ കണ്ട് അറപ്പ് തോന്നിയിരുന്ന പെൺകുട്ടിക്ക് പിന്നീട് വൃദ്ധ ഇങ്ങനെ അവരുടെ കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ പിന്നെ ചില ഭാഗത്ത് വൃദ്ധ അത് നിർത്തുമ്പോൾ ബാക്കി എന്തായി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ആകാംക്ഷയിലേക്ക് വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ആദ്യത്തെ ഈർഷ്യ, ആദ്യത്തെ ദേഷ്യം എന്നുള്ളത് പിന്നീട് ആകാംക്ഷയായി മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആണ് ചോദ്യം. അതിന് ഉത്തരം വളരെ ലളിതമാണ്. നമുക്കറിയാം ആ വൃദ്ധ അവരുടെ കഥ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് പെൺകുട്ടിക്ക് മനസ്സിലാവുന്നത് ഇവർ ഒരു ചരിത്രമാണ്, ഇവർ ഒരു ചരിത്ര വനിതയാണ്. മറ്റൊന്ന്, ഇവർ താനടക്കമുള്ള സ്ത്രീവർഗത്തിൻ്റെ പ്രതിനിധി തന്നെയാണ്. താൻ പുതിയ കാലത്ത് അനുഭവിക്കുന്ന വിവേചനം മുമ്പ് പലതരത്തിൽ നേരിട്ട ആളാണ് ഈ വൃദ്ധ എന്നുള്ളത് വൃദ്ധയുടെ ഓരോ കഥ കേൾക്കുമ്പോഴും അക്കാലത്തെ സാഹചര്യം മനസ്സിലാക്കുമ്പോഴും പെൺകുട്ടിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ താൻ ഇപ്പോൾ അനുഭവിക്കുന്ന സമാന മനസ്കർക്ക് വേഗം കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുമെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ താൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു ലിംഗവിവേചനത്തിൻ്റെ ഇരയായി മുമ്പത്തെ തലമുറയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഈ വൃദ്ധ എന്നുള്ളത് കൊണ്ട് തന്നെ ആ പെൺകുട്ടിക്ക് ആദ്യം ഉണ്ടായിരുന്ന അവരോടുള്ള ഈർഷ്യയെല്ലാം മാറി പിന്നീട് അവർ പറയുന്ന ഓരോ കഥയും കേൾക്കാനുള്ള ആകാംക്ഷയിലേക്ക് വരികയാണ്. കാരണം അവർ പറയുന്ന കഥകൾ എങ്ങനെയെങ്കിലും പുതിയ കാലത്ത് എൻ്റെ കാര്യത്തിലും മാറ്റമൊന്നുമില്ലല്ലോ എന്ന് പെൺകുട്ടിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ വൃദ്ധ
സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അന്ന് വള്ളത്തോളിൻ്റെ സ്റ്റേജിലടക്കുമ്പോൾ ഈ വള്ളത്തോളിൻ്റെ പ്രശംസയും ഒക്കെ പിടിച്ചുപറ്റിയ ഒരാളാണ്. മറ്റൊന്ന്, താനടക്കമുള്ള സ്ത്രീവർഗം പ്രയാസങ്ങൾ വിവേചനങ്ങൾ പല നിലക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീവർഗത്തിൻ്റെ പ്രതിനിധി തന്നെയാണ് ഈ വൃദ്ധയും എന്ന തിരിച്ചറിവും പെൺകുട്ടിയുടെ ഈ ഭാവമാറ്റത്തിന് പ്രധാന കാരണമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ആ ഉത്തരം ഉപസംഹരിക്കേണ്ടത്. മൂന്നാമത്തേത്, ഞരമ്പ് തെറ്റരുത്. അവർ കണ്ണുകൾ അടച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചു, തെറ്റിയാൽ ഓർമ്മ പോകും. ഓർമ്മയുടെ ഞരമ്പ് എന്ന ശീർഷകം ഈ സന്ദർഭത്തിൻ്റെ വിശദീകരണമാണോ? അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. ആ കഥയുടെ തലക്കെട്ടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ഭാഗം. നമുക്കറിയാം, വൃദ്ധ ഉറങ്ങാൻ കിടന്നപ്പോൾ പറയുന്നതാണ്, മൂന്നാമത്തെ കഥയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഭാഗമാണ് ഞരമ്പ് തെറ്റരുത്, തെറ്റിയാൽ ഓർമ്മ പോകുമെന്നുള്ളത്. ഈ സന്ദർഭത്തിൻ്റെ വിശദീകരണമാണോ ഈ തലക്കെട്ട് എന്നുള്ളതാണ്. നോക്കൂ, ഈ വൃദ്ധയുമായി ബന്ധപ്പെട്ട് ഓർമ്മയ്ക്ക് അല്ലെങ്കിൽ ഓർമ്മയുടെ ഞരമ്പിന് വലിയ പ്രാധാന്യമുണ്ട്. ജീവശാസ്ത്രപരമായി ഓർമ്മയ്ക്ക് ഞരമ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കറിയാം ഈ വൃദ്ധ ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ അവരുടെ ഓർമ്മകളിലാണ്. അവർക്ക് സമ്പന്നമായ ഒരു ചരിത്രം ഉണ്ടായിരുന്നു. ആ ചരിത്രമാണ് ഓർമ്മകൾ. ചരിത്രമില്ലാത്ത മനുഷ്യൻ എന്നുള്ളത് വെറുമൊരു പാഴ്ത്തടിക്ക് സമാനമാണ്. അയാളെ വർത്തമാനം മാത്രമുള്ള ഒരു മനുഷ്യൻ, ചരിത്രമില്ലാത്തൊരു മനുഷ്യന് ലോകത്തൊന്നും ചെയ്യാൻ കഴിയില്ല. ചരിത്രമാണ് നമ്മുടെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനത്തിൻ്റെയും വിപ്ലവത്തിൻ്റെയും എല്ലാം ഊർജമായി പ്രവർത്തിക്കേണ്ടുന്ന സംഗതി. ഇതിനകത്ത് വൃദ്ധ നോക്കൂ, വൃദ്ധ ആദ്യമായി വള്ളത്തോളിൻ്റെ സ്റ്റേജിൽ കയറി വള്ളത്തോളിൽ നിന്ന് അഭിനന്ദനം ഏറ്റുവാങ്ങുന്നത്, അല്ലെങ്കിൽ അവരുടെ കല്യാണാലോചന വരുന്നത്, അവർ എം പി ആയി ഡൽഹിയിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുമ്പോഴും ഗാർഹികപരമായ ചുമതലകൾ കൊണ്ട് അത് ചെയ്യാൻ പറ്റാതെ വരുന്നത്, ഇങ്ങനെ തുടങ്ങി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അതിന് സാധിക്കാതെ കഥ എഴുതി നിർവൃതി അടയേണ്ടി വന്നത്, ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ, വളരെ സമ്പന്നമായ ഓർമ്മകളുടെ ഒരു കൂട്ടം ആ വൃദ്ധയ്ക്ക് സ്വന്തമായിട്ടുണ്ട്. പക്ഷേ അവരുടെ വർത്തമാനകാല ജീവിതം എന്നുള്ളത് വളരെ എന്താ പറയുക, ദാരിദ്ര്യം പിടിച്ച ഒന്നുമില്ല. അവർക്ക് വർത്തമാനകാലത്തിൽ കാര്യമായി ഒന്നും തന്നെ ചെയ്യാനില്ല. ഓർമ്മ തെറ്റി എന്നോ അവരെഴുതി വെച്ചു എന്ന് വിചാരിച്ച് അവിടുന്ന് പല നഷ്ടപ്പെട്ടു പോയ പുസ്തകം തരയലും വേലക്കാരി കൊണ്ടുവന്ന് കൊടുക്കുന്ന മരുന്നും കഞ്ഞിയും കുടിച്ച് പലപ്പോഴും മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ട് ഉറങ്ങിപ്പോകുന്ന വൃദ്ധയാണ് വർത്തമാനകാലത്തുള്ളത്. വളരെ ശുഷ്കമാണ് അവരുടെ വർത്തമാനകാല ജീവിതം എന്നുള്ളത്. കാര്യമായിട്ട് ഒന്നും തന്നെ അതിനകത്ത് ശുഭ കാര്യങ്ങളായി ഒന്നും തന്നെ വർത്തമാനകാല ജീവിതത്തിൽ ആ വൃദ്ധയ്ക്കില്ല. ആ വൃദ്ധ ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ ഓർമ്മയിലാണ്, ചരിത്രത്തിലാണ്. ആ ഓർമ്മകളില്ലെങ്കിൽ ആ വൃദ്ധയില്ല. അതുകൊണ്ടാണ് ഈ ഞരമ്പ് തെറ്റരുതെന്നും തെറ്റിയാൽ ഓർമ്മ പോകുമെന്നുള്ള സന്ദർഭം ഈ കഥയുടെ തലക്കെട്ടുമായി നമുക്ക് ബന്ധിപ്പിക്കാനും ഒക്കെ പറ്റുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. എന്താണ്, വൃദ്ധ ജീവിക്കുന്നത് അവരുടെ സമ്പന്നമായ ഓർമ്മകളിലാണ്, ചരിത്രത്തിലാണ്. ആ ഓർമ്മകളില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആ വൃദ്ധ തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത്, സ്വാതന്ത്ര്യമെന്ന സങ്കല്പത്തിന് ഈ കഥയിൽ വ്യത്യസ്തമായ മാനങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ദേശത്തിൻ്റെ സ്വാതന്ത്ര്യം, സ്ത്രീയുടെ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം. ഈ ആശയങ്ങൾ കഥയിൽ ആവിഷ്കരിക്കപ്പെടുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ച് ചർച്ച സംഘടിപ്പിക്കുക. നോക്കൂ, ദേശത്തിൻ്റെ സ്വാതന്ത്ര്യം ഈ കഥക്കകത്ത് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ പറഞ്ഞു, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സൂചകങ്ങൾ ആ കഥയ്ക്കകത്തുണ്ട്. ഈ ഭർത്താവ്, കഥയിലെ വൃദ്ധയുടെ ഭർത്താവ്, വൃദ്ധയെ ആദ്യമായി പരിചയപ്പെടുന്നത് 9 വയസ്സായപ്പോൾ വള്ളത്തോൾ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ഒരു യോഗത്തിൽ കവിത ചൊല്ലുമ്പോഴാണ്. പിന്നീട് വൃദ്ധയുടെ ഏറ്റവും വലിയ സ്വപ്നം സ്വന്തം രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോകണമെന്നായിരുന്നു. പക്ഷേ അവർക്കതിന് പറ്റുന്നില്ല. അതിലും പലപ്പോഴും ഭർത്താവ് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, പിന്നീട് അദ്ദേഹം എം പി ആവുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും അക്കാലത്തെ പുരുഷകേന്ദ്രിത സ്വഭാവം, സംസ്കാരം, രീതികൾ ആ വൃദ്ധയെ തടഞ്ഞിട്ടുണ്ടാകാം. ഏതായാലും അതാണ് ഈ കഥയിൽ വരുന്ന ദേശത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന ഭാഗത്ത് നമ്മൾ സൂചിപ്പിക്കേണ്ടത്. രണ്ടാമത്തേത് സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ്. സ്ത്രീയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ധാരാളം സൂചകങ്ങൾ കഥയ്ക്കകത്ത് ഉണ്ടെന്ന് നമുക്കറിയാം. നോക്കൂ, ആ വൃദ്ധയ്ക്ക് അക്കാലത്തെ വൃദ്ധ ഉയർത്തിപ്പിടിക്കുന്ന
ദേശീയ മാനത്തിനനുസരിച്ച് മക്കൾക്ക് പേരിടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ഭർത്താവ് ഭാര്യയോട് സ്ത്രീയോട് ഒരു അഭിപ്രായം പോലും ചോദിക്കാതെ മക്കൾക്ക് പേരിടുന്ന സാഹചര്യം ആണ് ഉണ്ടായിരുന്നത്. തനിക്ക് ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഡൽഹി കാണുക എന്ന ആഗ്രഹം ഭർത്താവ് എം പി ആയിട്ട് പോലും നിറവേറ്റാൻ വേണ്ടി അവർക്ക് കഴിയുന്നില്ല. കാരണം വീട്ടിലെ ജോലികൾ ചെയ്യേണ്ടത് ആരാണ്? ഈ സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് അവർക്കതിന് പോകാൻ പറ്റുന്നില്ല. പുതിയ കാലത്തെ ആ പെൺകുട്ടിക്കും സ്ത്രീ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ധാരാളം പാരതന്ത്ര്യങ്ങൾ, സ്വാതന്ത്ര്യത്തിൻ്റെ എതിർശബ്ദമായ പാരതന്ത്ര്യം നേരിടേണ്ടി വരുന്നുണ്ട്. ഈ കാര്യങ്ങൾ ആ കഥയിലെ പിന്നെയും ധാരാളം സാഹചര്യങ്ങളുടെ നിങ്ങൾക്ക് സൂചിപ്പിക്കാവുന്നതാണ്. മൂന്നാമത്തേത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഏതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം? ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കലാ സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ടതെന്ന് നമുക്കറിയാം. നമ്മുടെ കലാ അല്ലെങ്കിൽ സാഹിത്യകാരന്മാർക്ക് അവരുടെ രചനകൾ നടത്താനുള്ള പ്രയാസത്തെയാണ് നമ്മൾ പൊതുവെ ആവിഷ്കാര സ്വാതന്ത്ര്യം ബന്ധപ്പെടുത്തി പറയാറുള്ളത്. അതിനകത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാവുന്ന രണ്ട് സന്ദർഭങ്ങൾ, ഒന്ന് ആ വൃദ്ധ കഥകൾ എഴുതിയിരുന്നത് എങ്ങനെയാണ്? അമ്മായിയമ്മയെ പേടിച്ചിട്ടാണ് അല്ലേ? അമ്മായിയമ്മയുടെ അഭിപ്രായം ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പെണ്ണായ ചോറും കറിയും വെക്കണം, പെരണം, ഇതല്ലാതെ വേറൊന്നും ചെയ്യേണ്ടതില്ല എന്നുള്ള അഭിപ്രായമായിരുന്നു ഒരു സ്ത്രീ തന്നെയായ അമ്മായിമ്മക്ക് ഉണ്ടായിരുന്നത്. ചില സ്ത്രീകൾ അങ്ങനെ ഉണ്ടാകും, അവർ വ്യവസ്ഥയ്ക്ക് അടിമപ്പെട്ട് വിധേയപ്പെട്ട് ജീവിക്കുന്നവരാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗത്ത് എഴുതാം. ഞാൻ പറഞ്ഞത് ആ അമ്മായിമ്മക്ക് ഇതൊന്നല്ലാതെ വേറെ ഭൗതികമായ ബുദ്ധിപരമായ ശേഷി ഉപയോഗിക്കേണ്ടുന്ന ഒരു പ്രവർത്തനവും സ്ത്രീകൾ ചെയ്യേണ്ടതില്ല എന്ന അഭിപ്രായമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ പേടിച്ച് മകൻ്റെ ഉപയോഗിച്ച് ബാക്കിയുള്ള നോട്ട് പുസ്തകത്തിൻ്റെ ബാക്കിയുള്ള പേജിൽ രാത്രി ഒരു മൂലയിൽ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചാണ് അവർ എഴുതിയിരുന്നത് എന്നുള്ളത് ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി നമുക്ക് പറയാവുന്ന ഒരു പോയിൻ്റാണ്. രണ്ടാമത്തേത് അവരുടെ കഥ യഥാർത്ഥത്തിൽ അവരുടെ ഭർത്താവിനെ കുറിച്ച് കൂടി പരിഹസിക്കുന്ന ആക്ഷേപഹാസ്യ രീതിയിലുള്ള ഒരു കഥ അവർ എഴുതിയിട്ടുള്ളത് എന്താണ്? ഒരു സ്ത്രീ ഭർത്താവിൻ്റെ ഒരു ആണിൻ്റെ കള്ളപ്പേരിൽ ഒരു കഥ എഴുതിയാക്കുകയും ആ കഥയ്ക്ക് സമ്മാനം കിട്ടുമ്പോൾ അത് അന്വേഷിച്ച് ഈ സ്ത്രീയുടെ വീട് അന്വേഷിച്ച് അവരുടെ വീട്ടിലെത്തുകയും ഭർത്താവ് ഇത് അറിഞ്ഞപ്പോൾ ഞാൻ എഴുതിയതാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പുരുഷൻ്റെ പേരിൽ എഴുതി വിടേണ്ടി വരുന്ന ഒരു അവസ്ഥ കൂടി, അതും ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാവുന്നതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ കഥയിൽ ഈ ആശയങ്ങൾ എങ്ങനെ വരുന്നു എന്നുള്ളത് വിശദമാക്കി സൂചിപ്പിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, ഓർമ്മയുടെ സമ്പന്നമായ ഒരു ഭൂതകാലം വൃദ്ധയ്ക്കുണ്ട്. പുതുതലമുറയുടെ പ്രതിനിധി എന്ന നിലയിൽ കഥയിലെ പെൺകുട്ടിക്കോ കഥയിലെ സൂചനകൾ വികസിപ്പിച്ച് പെൺകുട്ടി എന്ന കഥാപാത്രത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട വൃദ്ധയുടെ ഓർമ്മകളുമായി ബന്ധപ്പെട്ട ഒരു പഠന പ്രവർത്തനം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആ വൃദ്ധയ്ക്ക് ധാരാളം ഓർമ്മകളുണ്ട്. ഓർമ്മകളുടെ വലിയൊരു സമ്പന്നമായ ഭൂതകാലത്തിലാണ് ആ വൃദ്ധ ഇന്നും ജീവിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയുണ്ടായി. ഇനി ആ വൃദ്ധയെപ്പോലെയാണോ ഈ കഥയിലെ പെൺകുട്ടി? പുതുതലമുറയിലെ പ്രതിനിധി എന്ന നിലക്ക് ആ കുട്ടിക്ക് വൃദ്ധയെപ്പോലെ അല്ലെങ്കിൽ പഴയ തലമുറയിലെ ഒരു അംഗത്തെ പോലെ ഓർമ്മകളുണ്ടോ എന്നാണ് ചോദ്യം. ഇതിപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വളരെ നമുക്ക് ഗംഭീരമായി ക്ലാസ്സിലൊരു ചർച്ചയൊക്കെ സംഘടിപ്പിക്കേണ്ടുന്ന നിങ്ങളുടെ പുതിയ തലമുറയുടെ ന്യൂജനിൻ്റെ പലതരത്തിലുള്ള ചിന്തകളൊക്കെ പ്രകടിപ്പിക്കാമായിരുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കിപ്പോൾ ഓൺലൈനിൽ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സാഹചര്യം. ഏതായാലും നോക്കൂ, പുതിയ തലമുറയ്ക്ക് ഓർമ്മകളുണ്ടോ? ചിലർ അങ്ങനെ ഒരു കാര്യം പറയാറുണ്ട് അല്ലേ, ഭൂതകാല കുളിർ എന്ന് പറയും. അതായത് തങ്ങളുടെ കാലമാണ് ഏറ്റവും മികച്ചത്, അതിനുശേഷം വരുന്നവരൊക്കെ എന്ത് അല്ലേ. അത്തരത്തിലുള്ള ചില ചിന്തകൾ പലപ്പോഴും പഴയ തലമുറ അല്ലെങ്കിൽ ഓൾഡ് ജൻ എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ മാറ്റങ്ങളോടൊപ്പം ഓടിയെത്താൻ കഴിയാത്ത ആളുകൾ എന്നൊക്കെ നിങ്ങൾ പറയുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു വിമർശനമായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ പഴയ തലമുറയ്ക്ക് മാത്രമേ ചരിത്രമുള്ളൂ, അവർക്കേ ഓർമ്മകളുള്ളൂ, പുതിയ തലമുറ അത്തരത്തിലൊന്നുമില്ല, അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് സാമൂഹിക പ്രതിബദ്ധതയില്ല. കുറച്ചു കാലം മുമ്പ് വളരെ ശക്തിയായി നമ്മുടെ നാട്ടിലാകെ കേട്ടിരുന്ന ചോദ്യമായിരുന്നു യുവാക്കളെ നിങ്ങളെവിടെ എന്ന് പറഞ്ഞ് മലയാളത്തിൽ കവിതകളൊക്കെ ഉണ്ടായി തുടങ്ങിയിരുന്നു. പക്ഷേ ആ ധാരണകളെല്ലാം പൊളിച്ചെഴുതിയത് കേരളം വലിയ പ്രളയത്തിലായപ്പോൾ യുവാക്കൾ നടത്തിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ, അത് തോണിയിറങ്ങി രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത് മാത്രമല്ല ഞാൻ പറയുന്നത്,
അന്ന് അവരവർ താമസിക്കുന്ന റൂം അടക്കം ഒരു സോഷ്യൽ മീഡിയ വാർ റൂമാക്കി അവർ മാറ്റുകയും അത്തരത്തിലുള്ള ധാരാളം ഇടപെടലുകൾ അവർ നടത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ അത്തരത്തിലുള്ള മാറ്റങ്ങളിലേക്കൊക്കെ പുതിയ തലമുറ പോകുന്നുണ്ട്. തീർച്ചയായും പഴയ തലമുറകളുടെ അനുഭവം പോലെ തന്നെ പുതിയ തലമുറകൾക്കും ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ അത് പഴയ തലമുറയിൽ നിന്ന് ഭിന്നമായിരിക്കും. സ്വാഭാവികമായിട്ടും കാലം മാറുന്നതിനനുസരിച്ച് അന്നത്തെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് പുതിയ കാലത്തെ ഓർമ്മകൾക്ക് മാറ്റങ്ങളുണ്ടാകും. എങ്കിൽ പോലും പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്കും ഓർമ്മകളുണ്ട്, അതില്ല എന്നുള്ളത് നമുക്കങ്ങനെ പറഞ്ഞു പോകാൻ വേണ്ടി കഴിയില്ല. ഏതായാലും ഇതിനകത്ത് ഈ പെൺകുട്ടിയുടെ നേരത്തെ നമ്മൾ പറഞ്ഞ പഠനത്തിലെ ഉത്തരങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഒന്ന് കൂട്ടി ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് ഉത്തരമായി. ഈ പെൺകുട്ടിയെക്കുറിച്ചൊരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം കാണേണ്ടത് ആ പെൺകുട്ടി ഈ വൃദ്ധയുടെ രണ്ടാം തലമുറയിൽപ്പെട്ട ആ കുടുംബത്തിലേക്ക് വന്നിട്ടുള്ള ഒരാളാണ്. അവർ ആദ്യം ആ വൃദ്ധയുടെ മുറിയിലേക്ക് വരികയും അവിടുത്തെ ഔഷധങ്ങളുടെ മണവും വൃദ്ധയുടെ കോലവും എല്ലാം കൂടി ആ വൃദ്ധയ്ക്ക് ആ പെൺകുട്ടിക്ക് തീർച്ചയായും ഒരു ഈർഷ്യുണ്ടാകുന്നു. പക്ഷേ പതിയെ പതിയെ വൃദ്ധയോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ പെൺകുട്ടിക്ക് മനസ്സിലാകുന്നു താനടക്കമുള്ള പലതരത്തിലുള്ള വിവേചനങ്ങൾ നേരിടേണ്ടി വരുന്ന സ്ത്രീവർഗത്തിൻ്റെ പ്രതിനിധി തന്നെയാണ് ഈ വൃദ്ധയും എന്ന് മനസ്സിലാവുകയും അവരുടെ കഥകൾ കേൾക്കാനുള്ള താല്പര്യമുണ്ടാകുകയും അവർ ചില ഇടങ്ങളിൽ കഥകൾ നിർത്തുമ്പോൾ പിന്നെയും അത് തുടരാനുള്ള ആകാംക്ഷയുണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഈ കഥയ്ക്കകത്ത് ഉണ്ട്. ആ രീതിയിൽ നമുക്ക് ഈ കഥയെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ കഥാപാത്രത്തെക്കുറിച്ച് കാണാവുന്നതാണ്. പിന്നീട് ആ കഥയുടെ അവസാനം ആ പെൺകുട്ടിയുടെയും ഭർത്താവിൻ്റെയും തമ്മിലുള്ള അസ്വാരസ്യം അല്ലെങ്കിൽ അവരുടെ ദാമ്പത്യ മന്ത്രം അത്ര സുഖകരമല്ല എന്നുള്ള ചില സൂചനകൾ കഥാകാരി മുന്നോട്ട് വെക്കുന്നുണ്ട്. കല്യാണത്തിന് ചെക്കൻ വിളിക്കുമ്പോൾ, ഭർത്താവ് വിളിക്കുമ്പോൾ പെൺകുട്ടി പോകുന്നില്ല. പിന്നീട് കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വൃദ്ധയിൽ നിന്ന് കിട്ടിയ ഓർമ്മയുടെ ഞരമ്പ് എന്നുള്ള ഒരാശയത്തെ കണ്ണാടിയിൽ കൂടി പരിശോധിച്ചു കൊണ്ടിരുന്ന ആ പെൺകുട്ടി ഭർത്താവിന് കാണുമ്പോൾ അപ്പോഴും കണ്ണെടുക്കാതെ കണ്ണാടിയിൽ തന്നെ നോക്കുമ്പോൾ അർഹിക്കുന്ന ആദരവ് കിട്ടാതെ യജമാനൻ്റെ ഈർഷയോടെ ചോദ്യം ചോദിക്കുന്ന, എന്താ നോക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ഭർത്താവുള്ള പെൺകുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെയും അത് പഴയ തലമുറയിൽ രണ്ട് തലമുറ മുമ്പുള്ള വൃദ്ധയുടെ ജീവിതത്തിൽ നിന്ന് അതിനുശേഷം കാലമേറെ കഴിഞ്ഞ് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് എത്തുമ്പോഴും കുടുംബത്തിലേക്ക് വരുന്ന ചില എണ്ണ കുറവാണെങ്കിൽ പോലും ചിലരുടെയെങ്കിലും ജീവിതം, പെൺജീവിതം അത്ര സുഖകരമുള്ള ഒന്നല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് രണ്ട് വ്യത്യസ്ത തലമുറകളുടെ കഥ പറയുന്ന ഈ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥ കെ ആർ മീര അവസാനിപ്പിക്കുന്നത്. അത്തരത്തിൽ പറഞ്ഞുകൊണ്ടാണ് കഥയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് പെൺകുട്ടി. അപ്പോൾ ആ കഥയിലെ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട സൂചകങ്ങൾ മുഴുവൻ ഒന്ന് അടുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കഥാപാത്ര നിരൂപണം കിട്ടും. അപ്പോൾ അതുകൂടി എഴുതണം. ഇതാണ് നമ്മുടെ ഈ പാഠഭാഗത്തിലെ ഏറ്റവും അവസാനത്തെ പഠന പ്രവർത്തനം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു പാഠവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ശ്രദ്ധിക്കാം. നന്ദി.